ഇന്ന് കഴിഞ്ഞ രണ്ട് ദിവസമായി നമ്മൾ കേൾക്കുന്നതാണ്. അതായത് ആഫ്രിക്കൻ രാജ്യമായ ഗിനിയിൽ തടവിലാക്കപ്പെട്ട കപ്പൽ ജീവനക്കാരുടെ മോചനം നീളുകയാണ്. സ്വാഭാവികമായും അവരുടെ കുടുംബങ്ങളൊക്കെ വലിയ ആശങ്കകളാണ്. പിഞ്ചു കുഞ്ഞുങ്ങളടക്കം അച്ഛനെയൊക്കെ കാത്തിരിക്കുകയാണ്. എത്രയും വേഗം അവർ എത്തുമെന്ന ഒരു പ്രതീക്ഷയോടെ എന്തായാലും ഈ മോചനം വേഗത്തിൽ സാധ്യമാകണമെന്ന ആവശ്യമാണ് ഈ നാവികരുടെയൊക്കെ കുടുംബങ്ങൾ മാതൃഭൂമി ന്യൂസിലൂടെ തന്നെ പങ്കുവയ്ക്കുന്നത്. കസ്റ്റഡിയിലായ ഹീറോയിക് ഇഡുൻ കപ്പലിലെ വൈസ് ക്യാപ്റ്റൻ കൊച്ചി സ്വദേശി സനു ജോസിനെ നൈജീരിയയ്ക്ക് കൈമാറാനുള്ള ഒരു നീക്കം താൽക്കാലികമായി ഒഴിവായി എന്നതാണ് അല്പം ആശ്വാസകരമായ ഒരു കാര്യം. നാളെ കുഞ്ഞെലിസബത്തിൻ്റെ പിറന്നാളാണ്. ആഘോഷത്തിന് സമ്മാനവുമായി പപ്പ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണിവൾ. പുതിയ ഉടുപ്പുമായി പപ്പയെ കാത്തിരിക്കുന്ന എലിസബത്തിനൊപ്പം മൂന്നാം ക്ലാസ്സുകാരൻ ബെനഡിറ്റും അമ്മ മെറ്റിൽഡയുമുണ്ട്. ഗിനിയയിൽ കസ്റ്റഡിയിലായ കപ്പലിൻ്റെ വൈസ് ക്യാപ്റ്റൻ സനു ജോസിൻ്റെ കുടുംബം ആധികൾക്കും ആശങ്കകൾക്കും നടുവിലാണ്. കേക്കൊക്കെ ഓർഡർ ചെയ്തിരുന്നു, കാരണം സഞ്ജയുടെ നാളെ എത്തുന്നതാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം മോളി ഇപ്പോഴും പ്രതീക്ഷിക്കുന്ന നാളെ ഡാഡി എത്തുന്നതാണ്, നാളെയാണ് അവളുടെ പിറന്നാൾ. അപ്പം അവൾക്കും സങ്കടമാണ്. ഇടയ്ക്ക് വാട്സപ്പ് കോളിൽ പപ്പയെ കിട്ടിയപ്പോൾ സന്തോഷം. മാതൃഭൂമി ന്യൂസിനോടും സനു ജോസ് സംസാരിച്ചു. ശരിയാക്കി നിന്നെ പിടിച്ചുവിട്ട് കൊണ്ടുപോകുന്നു. അപ്പൊ ഞാൻ അവരുടെ കൂടെ ഇറങ്ങിപ്പോയി. പക്ഷെ എനിക്ക് ഉറപ്പുണ്ടായിരുന്നു എന്റെ കുറെ ആളുകളുണ്ട്, നിങ്ങളൊക്കെ എന്റെ കൂടെ എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. ഇതേ കപ്പലിൽ ഉണ്ടായിരുന്ന മിൽട്ടന്റെ കുടുംബവും സങ്കടക്കടലിലാണ്. ഇപ്പൊ അവിടെ ഭക്ഷണമൊന്നും കിട്ടുന്നില്ല, എല്ലാരും കൂടെ ഒന്നിച്ച്. ഒരു ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവാൻ ചാൻസസ് കൂടുതലാണ്. നേരത്തെ ഇതേപോലെ തന്നെ അവർ കൊണ്ടുപോയപ്പോഴത്തേക്കും മിൽട്ടന് മലേറിയ വന്നിട്ടുണ്ടായിരുന്നു. 2-3 ഡേയ്സ് ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു. ഭർത്തൃപീഡനത്തെ തുടർന്ന് ആത്മഹത്യ ചെയ്ത കൊല്ലത്തെ വിസ്മയുടെ സഹോദരനായ വിജിത്തും തടവിലാക്കപ്പെട്ടു. കഴിഞ്ഞ ഓഗസ്റ്റ് 8-നാണ് നോർവേ ആസ്ഥാനമായ ഹീറോയിക് ഇൻഡുൻ എന്ന കപ്പൽ നൈജീരിയയിലെ AKPO ടെർമിനലിന് സമീപം ഇന്ധനം നിറയ്ക്കാൻ എത്തിയത്. സമീപത്തേക്ക് ഒരു ബോട്ട് വരുന്നത് കണ്ട് കടൽ കൊള്ളക്കാരാണെന്ന് സംശയിച്ച് ഗിനിയൻ അതിർത്തിയിലേക്ക് കപ്പൽ അറിയാതെ കടന്നു. എന്നാൽ തങ്ങളുടെ പോലീസാണ് കപ്പലിനെ പിന്തുടർന്നതെന്നും വെട്ടിച്ചുകടന്നവരെ കൈമാറണമെന്നും നൈജീരിയ ഗിനിയോട് ആവശ്യപ്പെട്ടു. ഇതോടെയാണ് 3 മലയാളികളടക്കം 16 ഇന്ത്യക്കാരുൾപ്പെടുന്ന സംഘം ഗിനിയയിൽ തടവിലാക്കപ്പെടുന്നത്. കഴിഞ്ഞ രാത്രി സനു ജോസിനെ നൈജീരിയയ്ക്ക് കൈമാറാനായി ഗിനിയൻ നാവികസേന കൊണ്ടുപോയെങ്കിലും കപ്പലിൽ തിരികെ എത്തിച്ചു. ഗിനിയയ്ക്ക് മേൽ സമ്മർദ്ദം ചെലുത്തി ജീവനക്കാരെ മോചിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ ഇടപെടണമെന്നാണ് വീട്ടുകാരുടെ ആവശ്യം. മാതൃഭൂമി ന്യൂസ്, കൊച്ചി. ലാൽകൃഷ്ണാണ് നമുക്കിപ്പോൾ. ഇന്ത്യക്കാരടക്കം 26 പേരാണ് തടവിലാക്കപ്പെട്ടെന്ന് പറഞ്ഞത്. ആ 26 പേരുടെയും കുടുംബങ്ങൾ ഇങ്ങനെ കണ്ണിൽ എണ്ണയൊഴിച്ചെന്ന പോലെ കാത്തിരിക്കുകയായിരിക്കും അവരുടെ പ്രിയപ്പെട്ടവർ തിരിച്ചു വരുന്നതും. ഇത് വേറെ ഏതോ രാജ്യം വേറെ സംവിധാനം എന്ത് ചെയ്യാൻ പോലും പറ്റുമെന്നറിയാത്തൊരു ആവരാതിയൊക്കെ തീർച്ചയായും കുടുംബങ്ങൾക്കുണ്ട്. എങ്ങനെയാണ് അവർ പിടിച്ചു നിൽക്കുന്നത്? അവർക്ക് ആശ്വാസമാകുന്ന എന്തെങ്കിലും ഒരു ആശയവിനിമയം നമ്മുടെ അധികൃതരുടെ ഭാഗത്ത് നിന്ന് ഈ കുടുംബങ്ങളൊക്കെ ആയിട്ട് ഉണ്ടായിട്ടുണ്ടോ? അല്ലേ, ഈ വിഷയത്തിനകത്തേക്ക് നമ്മൾ ആദ്യം തന്നെ കടന്നു വരുമ്പോൾ നമുക്ക് നേരിട്ട് അനുഭവപ്പെടുമ്പോൾ മാത്രമേ നമുക്ക് അതിൻ്റെ ഒരു തീവ്രത പലപ്പോഴും തോന്നാറുള്ളൂ. ചില കാര്യങ്ങളൊക്കെ നമ്മൾ വാർത്തകളായി കാണുമ്പോൾ അല്ലെങ്കിൽ പത്രത്തിൽ നിന്ന് കാണുമ്പോൾ അങ്ങനെ ചില സംഭവങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളതല്ലാണ്ട് നമ്മൾ ഒരിക്കലും അതിനെക്കുറിച്ച് നമ്മളുടെ ലൈഫുമായിട്ട് റിലേറ്റ് ചെയ്ത് ചിന്തിക്കാറ് പോലും ഉണ്ടാവില്ല. ഈ സംഭവം നമ്മൾ പിന്നെ മാധ്യമ പ്രവർത്തകരായി കഴിയുമ്പോൾ പലരും നേരിട്ട് കാണുന്നത് കൊണ്ടും ഇവരുടെ കുടുംബത്തെയാണെങ്കിലും അല്ലെങ്കിൽ ആളുകളെയാണെങ്കിലും നേരിട്ട് കാണുമ്പോൾ കുറച്ചുകൂടെ നമുക്ക് അതിൻ്റെ അകത്ത് ഒരു അടുപ്പം തോന്നും, അവരോട് ഒരു ഇൻറ്റിമസി തോന്നാൻ സാധ്യതയുണ്ട്. അത്തരത്തിലുള്ള ഒരു അനുഭവമാണ് ഇന്നുണ്ടാകുന്നത്. കാരണം നാളെ മകളുടെ പിറന്നാളാണ്, അച്ഛൻ നാളെ വരും എന്ന് വിചാരിച്ച് ഇങ്ങനെ പ്രതീക്ഷയോടുകൂടി അവൾ കാത്തിരിക്കുകയാണ്. വരുമ്പോൾ ഒരുപാട് സമ്മാനങ്ങൾ കൊണ്ടുവരുമെന്നൊക്കെ വിചാരിച്ചിരിക്കുന്നുണ്ട്. പക്ഷേ കൊച്ചിനിപ്പോഴും അറിയാൻ പാടില്ല അച്ഛൻ അവിടെ തടവിലാണ് എന്നുള്ളതോ നാളെ വരാൻ പോകുന്നില്ല എന്നുള്ള കാര്യങ്ങളൊന്നും അറിയാൻ പാടില്ല. കുടുംബവും അവരറിയിച്ചിട്ടില്ല. അത് ഈ സനുവിൻ്റെ കുടുംബത്തിൻ്റെ കാര്യം മാത്രമല്ല, എല്ലാവരുടെയും കുടുംബത്തിൻ്റെ ഒരു അവസ്ഥ അങ്ങനെ തന്നെയാണ്. ഇന്നല്ലെങ്കിൽ നാളെ അവരെത്തും എന്നൊരു പ്രതീക്ഷയിലാണ് അവിടെ നിൽക്കുന്നത്. അത് നമുക്കറിയില്ലാത്തൊരു രാജ്യത്ത് നമുക്ക് പരിചയമില്ലാത്ത അന്തരീക്ഷത്തിൽ നമ്മൾ ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ലാത്ത ഓരോ അനുഭവങ്ങളുമായിട്ടാണ് അവരവിടെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. പലപ്പോഴും അവരനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളോ മറ്റു കാര്യങ്ങളോ പോലും അവർ പറഞ്ഞിട്ടുണ്ടാവില്ല. കുടുംബത്തിലുള്ളവർ ടെൻഷൻ അടിക്കരുതെന്ന് വിചാരിച്ച് നിലവിലുള്ളൊരു ആശ്വാസകരമായ കാര്യം എന്ന് പറയുന്നത് പ്രധാനമന്ത്രിക്കും മുഖ്യമന്ത്രിക്കും ഈ വിഷയത്തിലുള്ള അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ടുകൊണ്ടൊരു കത്തയച്ച മാത്രമാണ്. പക്ഷേ കൃത്യമായൊരു ഇടപെടലുകളോ അല്ലെങ്കിൽ എന്താണ് അവിടെ നിന്നുള്ള ഒരു നീക്കുപോക്കുകളെന്നോ കാര്യങ്ങൾ പോലും ഇതുവരെ കുടുംബത്തിലോ അല്ലെങ്കിൽ കുടുംബത്തിലും മറ്റുള്ളവർക്കോ വ്യക്തമായിട്ടില്ലാത്തൊരവസ്ഥ കൂടിയുണ്ട്. ആ കുടുംബത്തിൻ്റെ ഒരു സങ്കടത്തിൻ്റെ ഒരു നിമിഷങ്ങൾ കൂടിയായിരുന്നു നമ്മളിന്ന് കടന്നുപോയത്. കാരണം ആ കപ്പലിൽ കുടുങ്ങിക്കിടക്കുന്നവരെക്കാൾ കൂടുതൽ വേദന ആ കുടുങ്ങിക്കിടക്കുന്നവരുടെ ബന്ധുക്കളും കുടുംബാംഗങ്ങളും അനുഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടുത്തെ മറ്റൊരു വസ്തുത. ആ കാര്യങ്ങൾ കണ്ടതുകൊണ്ട് തന്നെ അതിൻ്റേതായൊരു ഫീല് നമ്മുടെ എല്ലാവരുടെ ഉള്ളിലുണ്ട്. എത്രയും പെട്ടെന്ന് അവർക്ക് വേണ്ടിയിട്ടുള്ള ഇടപെടലുകളും മറ്റു കാര്യങ്ങളും അധികാരികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകട്ടെ എന്നുള്ള പ്രതീക്ഷയിലാണ് ഇവിടുത്തെ മാധ്യമപ്രവർത്തകരടക്കമുള്ളവർ.
ശരിയാണല്ലോ അല്ലേ. എന്തായാലും ആ 26 പേരും എത്രയും വേഗം അവരുടെ വീടുകളിലേക്ക് തിരിച്ചു ചെല്ലാനുള്ള ഒരു സാഹചര്യം ഒരുങ്ങട്ടെ. അതിന് കേന്ദ്ര സർക്കാർ ഇപ്പോൾ തന്നെ ഇടപെടൽ നടത്തുന്നു എന്നറിയുന്നു. അത് വേഗത്തിലാകും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. എന്തായാലും സനുവിൻ്റെ കുഞ്ഞും അല്ലെങ്കിൽ വിജയത്തിൻ്റെ വീട്ടുകാരുമൊക്കെ സമാധാനത്തോടെ ഇരിക്കുക. മറ്റു പ്രശ്നങ്ങളൊന്നുമില്ലാതെ അവരെ വേഗത്തിൽ തിരികെ എത്തുമെന്ന് നമുക്ക് ഉറപ്പായും തന്നെ വിശ്വസിക്കാമെന്ന് കരുതുന്നു. ശരി ലാൽ.